ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അമൃതം പൊടി എന്ന് നമ്മൾ പറയുന്ന അംഗൻവാടിയിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം ന്യൂട്രിമിക്സ് പൂരക പോഷകാഹാരം, ഇതാണ് ഈ ഒരു സ്നാക്കിലെ പ്രധാന ചേരുവ. അമൃതം പൊടിയെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നു വേണ്ടല്ലോ. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്നും സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ഈ അമൃതം ന്യൂട്രിമിക്സ് എന്ന് പറയുന്നത്. ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഇതെല്ലാം ചേർത്തിട്ടാണ് അമൃതം ന്യൂട്രിമിക്സ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു റെസിപ്പിക്ക് അമൃതം പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയോ മൈദയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാനിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ സവാള മുഴുവനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് പൊടിയുടെ ആ ഒരു മണം, ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അതിന് പകരമായിട്ട് പച്ചമുളകും ചേർക്കാം. ഞാൻ രണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുക. ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഇതുപോലെ പിച്ചി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പിച്ചി പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സ്നാക്കിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഈ സ്നാക്കിലെ മെയിൻ താരത്തെ വിളിക്കാം, അമൃതം പൊടി. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർക്കുക. 1 കപ്പ് അമൃതം പൊടിക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നീട് ഇതിൽ ഉപ്പും വെള്ളവും ചേർക്കുക. ലേശം ഓയിലൊക്കെ തടവിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെയൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഈ കുഴച്ച് വെച്ചത് ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കുക. ഈ ഉണ്ടകളൊക്കെ പരത്തിയെടുക്കുക. 1 ഉണ്ട പരത്തിയതിനു ശേഷം അതിനകത്ത് ഫില്ലിംഗ് വെച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്തോളൂ കേട്ടോ. അതായത് 1 ഉണ്ട പരത്തുക, അതിലേക്ക് ഫില്ലിംഗ് വെക്കുക, പിന്നെ അടുത്തുണ്ട പരത്തുക, അതിലേക്ക് ഫില്ലിംഗ് വെക്കുക. അങ്ങനെ വെച്ചോളൂ. അല്ലെങ്കിൽ ഒന്നിച്ച് പരത്തി വെച്ചാൽ പിന്നീട് അത് എടുക്കാൻ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വെച്ചു കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അതിന് മുകളിലൂടെ. അങ്ങനെ ഇപ്പം ഇതാ കുറച്ചെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്, കുറച്ച് എണ്ണയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഇത് പൊരിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും, ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലും ആക്കി വയ്ക്കുക. ഇത് നേരത്തെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള അതേ പാനാണ്, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കോലെങ്ങനെ. ഇതങ്ങനെ ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. ഇനി പുറമേ ഉള്ള ആ ഒരു അമൃതം പൊടി, ഗോതമ്പ് പൊടി മാത്രമേ നമുക്ക് വെന്ത് കിട്ടാനുള്ളൂ. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വേവുന്നതാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നീട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിന്ന് കോരിയെടുക്കുക. ഇത് കരിഞ്ഞു പോവാതെ നോക്കണേ. അപ്പൊ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു നടുഭാഗത്ത് അമൃതം പൊടിയുടെ ആ ഒരു തോട്, അതുപോലെ ആ ഒരു ഫില്ലിംഗ്, ഇത് രണ്ടും കൂടി ഒന്നിച്ച് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. 2.5 വയസ്സുള്ള എൻ്റെ മോന് നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ഇത് കഴിച്ചത്. അപ്പോൾ വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ച. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.